ഞങ്ങളുടെ ഒരു പൊന്നോണം വരവായി. എല്ലാവർക്കും ഞങ്ങളെ ഹൃദയം നന്ദി ഓണാശംസകൾ. ഞങ്ങൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓണം സ്പെഷ്യൽ വിഭവമാണ്, പൈനാപ്പിൾ പച്ചടി. നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇതിനാവശ്യമുള്ളത് തേങ്ങ, 2 ചെറിയുള്ളി, 2 പച്ചമുളക്, ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ശർക്കരപ്പാനി, കടുക് ചതച്ചത്, പൈനാപ്പിൾ, തൈര്, മുളക് പൊടി. ഇനിയും കടുക് വറക്കാനുള്ളത് എന്തെല്ലാമെന്ന് നോക്കാം. കടുക്, വറ്റൽമുളക്, വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, കരിവേപ്പില. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം. ആദ്യം നമുക്ക് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ 1 കപ്പ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. പഴുത്ത പൈനാപ്പിൾ എടുക്കാവും. നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആവുമ്പോഴേക്കും ഇത് നല്ലപോലെ വെന്ത് കിട്ടും. ഇനി നമുക്കിതൊരു അടുപ്പം വെച്ച് മൂടി വെക്കാം. ഈ പൈനാപ്പിൾ അവിടെ നിന്ന് വേകട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഈ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ചുമന്നുള്ളി, പിന്നെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ക്രഷ് ചെയ്ത് നോക്കാം. അതായത് കണ്ടോ, നല്ലപോലെ ക്രഷ് ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ചു വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്യണം. തേങ്ങയുടെ ഒക്കെ പച്ച മണം പോകുന്ന വരെ ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. ഇത് നല്ല വെന്ത് കിട്ടണം. കണ്ടത് നല്ലപോലെ എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇതായത് കുറുകി വന്നിട്ടുണ്ട്, നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് കുറച്ച് ശർക്കരപ്പാനി ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം പൈനാപ്പിളിൽ നല്ല മധുരമുണ്ട്, അതുകൊണ്ട് കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരപ്പാനിക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നു. ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കാം ഉപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഉണ്ടാക്കുന്നതിൽ ഉപ്പ് കുറഞ്ഞാൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ തൈര് തിളച്ച് പിരിഞ്ഞു പോകും. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വല്ല ഉപ്പോ മധുരമോ വല്ലതും കുറവുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കിയത് എല്ലാം പാകമാണ്. ഇനി നമുക്ക് കടുക് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ പച്ചടി റെഡി. ഇനി നമുക്ക് ഈ കടുക് വറുത്തത് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡി. നിങ്ങളിത് ഓണസദ്യക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ നമ്മുടെ രുചികരമായ പൈനാപ്പിൾ പച്ചടി അല്ലെങ്കിൽ മധുര പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എന്നാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബൈ. വേറൊരു പുതിയ വീഡിയോ കാണാം. ഹാപ്പി ഓണം.